മലപ്പുറം ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. മലപ്പുറം തിരൂർ സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് പണിമുടക്കി. 5 നിലകളുള്ള സിവിൽ സ്റ്റേഷന്റെ മുകളിലെത്താൻ പ്രായമായവരും ശാരീരികമായി വെല്ലുവിളി നേരിടുന്നവരും ഏറെ പ്രയാസപ്പെടുന്നു. ലിഫ്റ്റ് ശരിയാക്കാൻ 2 തവണ മരാമത്ത് വകുപ്പിന് കത്ത് നൽകിയെന്നാണ് തഹസീൽദാർ നൽകുന്ന വിശദീകരണം. താലൂക്ക് ഓഫീസ് അടക്കം 16 ഓഫീസുകളാണ് 5 നിലകളിലായി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. ഇതിലെല്ലാമായി 600 ജീവനക്കാരുണ്ട്. കൂടാതെ ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് 100 കണക്കിനാളുകളും. ഇവരിൽ ഭിന്നശേഷിക്കാരുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവരുണ്ട്. ഇവരെല്ലാം നടന്നു കയറി തന്നെ ഓഫീസുകളിലെത്തണം. 2004 ഇവിടെ ലിഫ്റ്റ് സംവിധാനം തയ്യാറാക്കിയത്. 1-ാമത്തെ ഫ്ലോറ് കയറാൻ തന്നെ 25 സ്റ്റെപ്പ് എടുക്കണം. ആ 4 ഫ്ലോറിൽ എത്തണമെന്നുണ്ടെങ്കിൽ 100 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഓഫീസിലെത്താൻ. എത്രത്തോളം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. ഭിന്നശേഷിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വരുമ്പോൾ അവർക്ക് ഈ സ്റ്റെപ്പ് കയറി പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തിരമായിട്ട് പ്രവർത്തനക്ഷമമാക്കണമെന്നുള്ള രൂപത്തിൽ നമ്മൾ PWD അധികൃതർക്ക് പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. പഴയ ലിഫ്റ്റ് ഇടക്കാലത്ത് തകരാറിലായതിനെ തുടർന്ന് മുൻ MLA സി മമ്മൂട്ടിയാണ് പുതുതായി ഓട്ടോമാറ്റിക് ലിഫ്റ്റ് അനുവദിച്ചത്. ഇതോടെ മുൻപുണ്ടായിരുന്ന ലിഫ്റ്റ് ഓപ്പറേറ്ററെ ഒഴിവാക്കി. ഇപ്പോൾ ബാറ്ററി സംവിധാനം ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ പലപ്പോഴും ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങൽ പതിവാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമര നടപടികളിലേക്ക് കടക്കുമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ അറിയിച്ചു. 24 തിരൂർ.